വിവാഹം കഴിഞ്ഞ ആദ്യത്തെ മോനുണ്ടായ അഞ്ചാമത്തെ ദിവസം ആ കുഞ്ഞ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് കുഞ്ഞ് മരിച്ചു പോയാണ്. ഡൗൺ സിൻഡ്രോം ആണ്. അത് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റിയല്ല, മറ്റ് ഒരു ഇതുമില്ല. അപ്പോൾ അത് നിങ്ങളത് അബോർഷൻ ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. ഒരു അപ്പനും അമ്മയും എന്ന നിലയിൽ എൻ്റെ ജീവിതവും ഒരു അമ്മ എന്ന നിലയിൽ അവളുടെ ജീവിതവും അതോടുകൂടി ഏകദേശം തീരുമാനമായി കിട്ടുന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എൻ്റെ പേര് റോജി. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്തുള്ള ചാപ്പൻതോട്ടം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ ഭാര്യയുടെ പേര് ഷെറിൻ. ഞാൻ ജെ സി ബി ഡ്രൈവറാണ്. എൻ്റെ ഭാര്യ ബി എസ് സി നേഴ്സാണ്. ഇവിടെ തൊട്ടിൽപ്പാലത്ത് തന്നെയുള്ള ഇക്ര ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ്, സാഞ്ചോ സാവിയോ. എൻ്റെ രണ്ടാമത്തെ മോന് ആദ്യം ഉണ്ടായ പ്രഗ്നൻ്റ് ആയ സമയത്ത് മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിൻ്റെ സമയത്ത് അങ്ങനൊരു ചെറിയൊരു എന്തോ ഒരു വൈകല്യം ഉണ്ടാവും ഉണ്ടെന്നുള്ളൊരു എന്തോ ഒരു സൂചന അതിൽ കിട്ടി. അപ്പോൾ ഞങ്ങൾ തൊട്ടിൽപ്പാലത്തുള്ള ഹോസ്പിറ്റലായിരുന്നു ആദ്യം കാണിച്ചത്. പിന്നെ അതിനുശേഷം അവനെ അപ്പോൾ അവർ തൊട്ടിൽപ്പാലത്തുള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും നല്ല ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നും ഒരു സ്കാൻ ചെയ്തു. അപ്പോൾ എൻ ഡി സ്കാൻ ചെയ്ത സമയത്ത് കൊച്ചിന് എൻ ഡി എന്ന് പറഞ്ഞ ഇതുണ്ട്. അതിൽ 3.3 ഉണ്ട്. സാധാരണ എല്ലാവർക്കും 1 മുതൽ 2.5 വരെ പാടുള്ളൂ. പക്ഷേ എൻ്റെ കൊച്ചിന് 3.3 ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അന്നേരം തന്നെ പറഞ്ഞ് ഡബിൾ മാർക്ക് ടെസ്റ്റ് 24 hours ചെയ്യണമെന്ന്. അപ്പോൾ ചെയ്തപ്പോഴാണ് പറയുന്നത് ഡൗൺ സിൻഡ്രോം പോസിറ്റീവ് എന്ന് പറഞ്ഞു. റിസൾട്ട് വാങ്ങി ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന ആ യാത്രയിൽ ഞങ്ങൾ രണ്ടുപേരും ആ റിസൾട്ട് കൈ കിട്ടി. ഞങ്ങളിത് അതിൻ്റെ കാര്യങ്ങൾ എനിക്കും മനസ്സിലായി, അവർക്കും കാര്യങ്ങളറിയാം. അപ്പം ഞങ്ങളത് വണ്ടിയിലിരുന്ന് സംസാരം എന്താ ഞങ്ങൾ കുഞ്ഞിനെ എന്താ ചെയ്യാം. ഞങ്ങൾ ആ വണ്ടിയിലിരുന്ന് ഞങ്ങൾ കുറച്ച് നേരം പിന്നെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. കുഞ്ഞ് എന്ത് വൈകല്യമാണെങ്കിലും ആ പോകുന്ന ആ ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന യാത്രയിൽ തന്നെ ഞങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. പിന്നെ എന്ത് വൈകല്യമാണെങ്കിലും കുഞ്ഞിനെ ഞങ്ങൾ കളയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തെങ്കിലും പക്ഷേ ഞങ്ങളുള്ളിൽ ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിയിൽ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഡോക്ടറെ അടുത്തേക്ക് പോയത്. അപ്പോൾ ഡോക്ടറെ കൊണ്ട് ഞങ്ങൾ കാണിച്ചു. കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അബോർഷൻ ചെയ്ത് കളയണം, കൊച്ച് മന്ദബുദ്ധിയായിട്ട് ജനിക്കുമെന്ന് പറഞ്ഞു. ഡോക്ടറെ അടുത്ത് ചെന്ന ഡോക്ടർ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം, ഡൗൺ സിൻഡ്രോം ആണ്, അത് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റിയല്ല, മറ്റ് ഒരു ഇതുമില്ല. അപ്പോൾ അത് നിങ്ങളത് അബോർഷൻ ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാനും എൻ്റെ ഭാര്യ ഒരേ സ്ഥലത്തോടെ ഞങ്ങൾ പറഞ്ഞു കൊഞ്ഞിനെ ഞങ്ങൾ കളയുന്നില്ല, എന്ത് വൈകല്യമാണെങ്കിലും ഞങ്ങൾ സഹിച്ചോളാം. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ വൈഫ് നേഴ്സാണെന്നുള്ള ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ വൈഫിനോട് പറഞ്ഞതെന്നു വെച്ചാൽ ചേട്ടനെ നിനക്കറിയാമല്ലോ, ഇതൊരു മൂപ്പർക്ക് അറിയില്ലായിരിക്കും ഇങ്ങനെ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന്. പക്ഷേ നിനക്കറിയാമല്ലോ ഈ ഡൗൺ സിൻഡ്രോം എന്താണെന്നും. അപ്പം നീ മൂപ്പർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം, അവളെന്നോട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെയാണ് പിന്നെ വൈകല്യങ്ങൾ ബുദ്ധി വൈകല്യമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അത് അവളെന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഉറച്ച തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നിങ്ങളെ ഇഷ്ടം പോലെ, എനിക്കൊന്നും കൂടുതൽ പറയാനില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടറും എല്ലാവരും എൻ്റെ സ്റ്റാഫ് അടക്കം എല്ലാവരും എന്നോട് അബോർഷൻ ചെയ്ത് കളയാനാണ് പറഞ്ഞത്. മീൻസ് ബുദ്ധിമാനിയുള്ള കൊച്ചിനെ കൊണ്ട് നീ ബുദ്ധിമുട്ടും എന്നാണ് അവർ ഉദ്ദേശിച്ചത്. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ മോനുണ്ടായി അവന് അഞ്ചാമത്തെ ദിവസം ആ കുഞ്ഞ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് കുഞ്ഞ് മരിച്ചു പോവുകയാണ്. അപ്പം ആദ്യത്തെ കുഞ്ഞ് പോയതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മോന് കുഴപ്പമില്ല, മൂന്നാമത്തെ മോനാണ് ഇപ്പോൾ ഈ. അപ്പം ഞങ്ങൾ ഈ ഒരു ജീവൻ അല്ല ഒരു കുഞ്ഞ് മരിച്ചു പോയതിൻ്റെ വിഷമം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ രണ്ടാമത് അല്ല ഒരു കുഞ്ഞും കൂടെ ഞങ്ങളുടെ ഇങ്ങനെ വൈകല്യം ഉണ്ടെങ്കിലും ഞങ്ങളത് പിന്നെ കളയുന്നില്ല. ഞങ്ങളത് ആ കുഞ്ഞിനെ പൂർണ്ണ മനസ്സോടുകൂടി ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുന്നത് തന്നെ. പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരണമെന്നില്ല, നിങ്ങൾ പിന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഡോക്ടറെ വീട്ടിലായിരുന്നു കൊണ്ട് കാണിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വരണമെന്നില്ല, ഞങ്ങൾ ഒ പി കാണിച്ചാൽ മതി എന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഒ പിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്നാ വെച്ചാൽ ഈ ഡൗൺ സിൻഡ്രോം ഉള്ളതിൻ്റെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുന്നത്.
അവിടെ ചെന്ന് ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഓരോ ഡോക്ടർമാരായിരിക്കും. ആ ഓരോ ഡോക്ടർമാരെ കാണിക്കുമ്പോഴും ഈ ഡൗൺ സെൻറ്ററത്തിൻ്റെ റിസൾട്ട് കാണുമ്പം ഇതെന്തിനാണ് നിങ്ങൾ ഈ ഡൗൺ സെൻറ്ററുള്ള കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ നടക്കുന്നത്, ഇതിനെ അബോർട്ട് ചെയ്ത് കളയേണ്ടതല്ലേ, ഇനിയും സമയമുണ്ടല്ലോ, 5 മാസം വരെ അബോർഷൻ ചെയ്ത് കളയാമല്ലോ എന്നും പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലേക്ക് ഒരു എനിക്ക് കയറാൻ പറ്റില്ല, പക്ഷെ വൈഫ് ഒറ്റയ്ക്കാണ് കയറി പോകുന്നത്. ഓരോ പ്രാവശ്യവും കൊണ്ട് കാണിക്കുമ്പം അവരെന്നെ ഹറാസ് ചെയ്ത് വിടുമായിരുന്നു. 3-ാമത്തെ പ്രഗ്നൻ്റാ, അതും കൊച്ചിന് മന്ദബുദ്ധിയായ കൊച്ചിനെ ഇതിനെ കൊണ്ട് ചുമന്ന് നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഒത്തിരി ഹറാസ് ചെയ്യുമായിരുന്നു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടാണ് വരാറ്. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒഴികെ മറ്റെല്ലാവരും ഞങ്ങളോട് ഇത് കളയണം, ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു ബാധ്യതയായിട്ട് മാറും എന്നും പറഞ്ഞിട്ട് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണോ, എന്താ പറയുക, ഞങ്ങളോടുള്ള സ്നേഹ കൂടുതലും കൊണ്ട് അവർ പറയുന്നതാണോ എന്താണെന്നറിയില്ല. എന്തായാലും എല്ലാവരും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷെ എന്നാലും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇപ്പം വൈകല്യമുള്ള കുഞ്ഞാണെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നമ്മൾ ആ ഒരു വൈകല്യത്തോടെയുള്ളൊരു കുഞ്ഞിനെയാണ് തരാൻ ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തോളാം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടുകൊടുക്കും. ഞങ്ങൾ ഒരുപാട് ആൾക്കാർ എന്നോട് അങ്ങനെ പറഞ്ഞ് പിന്തിരിപ്പിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമവും ദേഷ്യവും വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരോടും പറയാറില്ലായിരുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന്. ഞാൻ ആരോടും പറയാറില്ല. പക്ഷെ അറിയുന്നവരെല്ലാവരും എന്നോട് പറയും ആഘോഷം ചെയ്യ് ആഘോഷം ചെയ്യുന്ന പറയും. ഡോക്ടർ കുഞ്ഞുമുതല ഡോക്ടർ മാത്രമേ എനിക്കൊരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. മോളെ നിന്റെ നല്ല മനസ്സുകൊണ്ടാണ് നീ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. വേറെ ആൾക്കാരാണെങ്കിൽ ഇത് പണ്ടേ ആഘോഷം ചെയ്തേനെ എന്നെല്ലാം എന്നോട് പറയുമായിരുന്നു. അപ്പനും അമ്മ എന്ന നിലയിൽ എൻ്റെ ജീവിതവും ഒരു അമ്മ എന്ന നിലയിൽ അവളുടെ ജീവിതവും അതോടുകൂടി ഏകദേശം തീരുമാനമായി കിട്ടുന്നുള്ളൂ. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവൾക്ക് BSc നേഴ്സാണ്, അവൾക്ക് പുറത്തേക്ക് ഗൾഫിലേക്കൊക്കെ പോകണമെന്ന് ജോലിക്ക് വിദേശ രാജ്യത്ത് ജോലി ചെയ്യണം നേടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കുഞ്ഞാണെങ്കിൽ അതെല്ലാം അവളുടെ ആഗ്രഹങ്ങളെല്ലാം അതോടുകൂടി അവിടെ അവസാനിക്കും. പക്ഷെ അതെല്ലാം ഞങ്ങൾ അവളും അവൾക്കും ഭയങ്കര ഇതായിരുന്നു. പിന്നെ എൻ്റെ ഇവർക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു അല്ല ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നമുക്ക് വലുത്, നമ്മുടെ ജോലിയോ മറ്റൊന്നും അല്ല എന്നുള്ള രീതിയിൽ അവളും ഉറച്ചു നിന്നു. അവൾ ഉറച്ചു നിന്നത് കൊണ്ടാണ് എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. ഒരു പക്ഷേ അവൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിന് എന്തെങ്കിലും ഒരു ചെറിയൊരു വേണ്ടാന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു വന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അതിനെ അവളെ പിന്നെ അതിനോട് മുന്നോട്ട് പോകാൻ പറ്റിയാലായിരുന്നു. പക്ഷെ അവൾ ആ 100% പിന്നെ ആ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞിനെ കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഒരു എഫേർട്ട് അവളുടെ ഒരു ജീവിതമാണ് അവൾ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക സമർപ്പിച്ചതെന്ന് വേണേൽ പറയാം. പിന്നെ എനിക്ക് ഹൈ റിസ്ക് ആയിരുന്നു. മറുപള താഴെയായിരുന്നു. പോളിഹൈഡ്രമിനേസിസ് ഉണ്ടായിരുന്നു. പിന്നെ GDM ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടിനിടയിൽ ഞാൻ ജോലിക്കും പോയായിരുന്നു. ഡെയിലി രാത്രി ഞാനും ചേട്ടായും കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. കരണക്കൊന്ത ചൊല്ലുമായിരുന്നു. ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ദൈവം ഞങ്ങൾക്ക് തന്നത്. ഡൗൺ സിൻഡ്രം ഉണ്ടാകുമെന്ന് പറഞ്ഞ റിസൾട്ട് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ റിസൾട്ട് എന്താ പറയുക, ആ ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ ആ ഒരു ഒരു കണ്ടുപിടുത്തത്തെ പരിപൂർണമായിട്ട് തെറ്റിച്ചുകൊണ്ട് ഒരു വൈകല്യവും യാതൊരു തരത്തിലുള്ള വൈകല്യവും ഇല്ലാത്ത പരിപൂർണ ആരോഗ്യവാനായിട്ടുള്ള ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ.